നമസ്കാരം വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മുട്ടുവേദന ആ മുട്ടുവേദന മാറുന്നതിനുള്ള കുറച്ച് ആസനങ്ങളാണ് നമ്മൾ നമ്മളിവിടെ കാണിക്കുന്നത് അത് എല്ലാവരും നോക്കി നന്നായിട്ട് ചെയ്യുക നന്നായി മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യുക അങ്ങനെ ചെയ്താൽ നല്ല വ്യത്യാസം ഉണ്ടാകും മുട്ടുവേദനയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും മുട്ടുവേദന ഉള്ളവർക്ക് ഇതുപോലെ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഇരിക്കുക ഇരുന്നിട്ട് കാലുകൾ ഇങ്ങനെ നീട്ടി വയ്ക്കുക ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുന്നതിന് പ്രയാസമില്ലല്ലോ ഇല്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുക എങ്ങനെയാണെന്ന് വെച്ചിരിക്കുക കൈകളിങ്ങനെ പുറകോട്ട് നീട്ടി വെച്ചിരിക്കുക കൈകളിങ്ങനെ പുറകോട്ട് കുത്തിയിരിക്കുക എന്നിട്ട് ആദ്യം ചെയ്യേണ്ട വ്യായാമം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കാലുകളെ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഞാൻ കാണിച്ചു കാൽപാദങ്ങളെ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യാം മനസ്സിലാവണ്ടോ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ആദ്യം കാൽപാദങ്ങളെ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യാം ഈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ പോരാ ഈ കാഫ് മസിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ കാലിന്റെ താഴെ ഭാഗത്തുള്ള ഈ മസിൽ ഈ മസിലിനെ താഴേക്ക് അമർത്തണം കണ്ട കാലിനേക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ കാഫ് മസിൽ ഈ മസിൽ താഴേക്ക് അമർന്നു വരണം തിരിച്ചെടുക്കുക തിരിച്ചെടുക്കുമ്പോഴും ആ കാഫ് മസിലാണ് കറയത്തോടെ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് നമ്മൾ ചെയ്യുന്ന കാലിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ കാലിൻ്റെ ഈ ആംഗിളിന് മാത്രമേ ഗുണം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ മുട്ടുവേദനയ്ക്ക് കാരണക്കാരനായിട്ടുള്ളത് ആരാ ഈ കാഫ് മസിലിന്റെയും തുടയിലെയും മസിലിന്റെ വീക്ക്നെസ് അല്ലെങ്കിൽ ബലക്കുറവാണ് അപ്പോൾ അതിനെ ബലപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക കാൽപാദങ്ങളെ രണ്ട് മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യുക ആ കാഫ് മസിൽ ഈ താഴെയുള്ള മസിൽ തറയിലേക്ക് തൊടണം അവിടെ തൊടുക അങ്ങനെ വലിച്ചു പിടിക്കാം ഓക്കെ ഇതൊരു പത്ത് തവണ ചെയ്യണം റെഡിയല്ലേ ആദ്യത്തെ തവണ ചെയ്യാം നമുക്ക് തവണ ചെയ്യാം റെഡി കമോൺ എന്നോടൊപ്പം ചെയ്യാം അതാ വൺ ആ കാഫ് മസിൽ തറയിലേക്ക് ഞാൻ പറത്താൻ മറന്നു പോലും വൺ വൺ ടു സിക്സ് സെവൻ സെവൻ എയ്റ്റ് എയ്റ്റ് നയൻ നയൻ ടെൻ ആൻഡ് ടെൻ അപ്പോൾ ഓരോ തവണയും ആ കാഫ് മസിൽ തറയിലേക്ക് തൊടാൻ തൊടുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു കാലിന് ചെറിയ ഒരു ഇവിടെയൊക്കെ ഒരു വേദന തോന്നും അത് സ്വാഭാവികം അങ്ങനെ തോന്നണം അപ്പോഴേ ആ മസിൽ ചലിപ്പി ചലിച്ചതായിട്ട് നമ്മൾ അറിയുള്ളൂ ഓക്കെ അടുത്തത് നമ്മുടെ ഈ കാലിന്റെ കാലിൻ്റെ ഈയൊരു വളവുണ്ടല്ലോ അതായത് കാലിങ്ങനെ സ്ട്രെയിറ്റ് അല്ല അവരുടെ പാദം ചിലക്കുണ്ട് ചിലക്ക് ഫ്ലാറ്റ് ഫീറ്റ് ഉണ്ട് അതുകൂടാതെ ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും ഭാഗം തറയിൽ തൊടാറില്ല സാധാരണ അപ്പോൾ ഈ ഭാഗം ഒന്നുകൂടി ബലപ്പെടുത്തണം നമ്മുടെ ഈ കാലിൻ്റെ ആർച്ച് ഈ ഒരു ഒരു വളവ് ഒന്നുകൂടി ബലപ്പെടുത്തണം അതിനുള്ള എക്സസൈസാണ് നമ്മൾ കാണിക്കുന്നത് രണ്ട് കാലും നോക്കിയിരുന്നു ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ ഈ കാലിൻ്റെ പാദത്തിൻ്റെ ഈ ഭാഗം ഇവിടെ താഴെ ഭാഗം തറയിൽ ടച്ച് ചെയ്യുക ഹീൽ അഥവാ ഉപ്പൂറ്റിയും തറയിൽ ടച്ച് ചെയ്യുക കണ്ടോ അപ്പൊ ഇത് ഇത് രണ്ടും മാത്രം ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ വിരലിങ്ങനെ പൊക്കി പിടിക്കണം മനസ്സിലാവുന്നുണ്ടോ വിരൽ നന്നായിട്ട് പൊക്കി പിടിക്കണം അഞ്ചു വിരലും പൊക്കി പിടിക്കുക അപ്പോ ആ കാലിന്റെ ഈ ഭാഗവും ഉപ്പൂറ്റി മാത്രം തറയിൽ തൊടും ബാക്കി ഭാഗം തറയെ തൊടാതെ നിൽക്കും ഉൾ ഈ ഭാഗം ഒരു നൂല് വെച്ച് വിട്ടുകഴിഞ്ഞാൽ അത് അങ്ങനെ തൊടാതെ നിൽക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ ഇതിങ്ങനെ രണ്ട് കാലും മനസ്സിലായല്ലോ ചെയ്യേണ്ട മനസ്സിലായല്ലോ കാൽ വിരലുകൾ മാക്സിമം ഇങ്ങനെ പൊക്കി വലിച്ചു പിടിക്കുകയും ആ കാലിന്റെ മുൻഭാഗം മാത്രം തറയിക്കുക ഓക്കെ റിലീസ് ചെയ്യുക വീണ്ടും പൊക്കുക റിലീസ് ചെയ്യുക ഇങ്ങനെ ഒരു പത്രം ചെയ്യുക നേരത്തെ പോലെ തന്നെ ചെയ്യാം റെഡി കമ്മണ്ട വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ Eight, nine, and അപ്പോൾ ആ നമ്മുടെ ഈ ഭാഗവും നല്ല ബലപ്പെട്ടു ആ ഭാഗം ബലപ്പെടുമ്പോൾ നമ്മുടെ ഈ ഷിൻ എന്ന് പറയുന്ന ഭാഗം ഇത്രയും ഭാഗവും കൂടി ബലപ്പെടുകയാണ് ചെയ്യുന്നത് ഓർത്തോളം അപ്പം അങ്ങനെ നമ്മൾ ഓരോ ഭാഗത്തെയും ബലപ്പെടുത്തി ബലപ്പെടുത്തി ബലപ്പെടുത്തിക്കൊണ്ടിരികയാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കാലിങ്ങനെ നീട്ടി വച്ചിട്ട് നമ്മുടെ ഈ മുട്ടിലെ ഭാഗത്തെ ഈ തുടയുടെ ഭാഗത്തെ നല്ല ബലം അപ്പോൾ പലരും ചെയ്യുന്ന ഇങ്ങനെയാണ് കാലിൻ്റെ ഈ നീ ക്യാപ്പിനെ പിടിച്ച് പുറകോട്ട് വലിക്കും അങ്ങനെയല്ല വേണ്ടത് അത് നീ ക്യാപ്പ് ഇങ്ങനെ അധികം പുറകോട്ട് വലിക്കാതെ ഈ തുടയിലെ മസിൽസിനെ മാത്രം ടൈറ്റ് ചെയ്യുക വേണ്ട കാണാമല്ലോ ഇത് വേണ്ട വേണമെങ്കിൽ ചെയ്യുമ്പോൾ തനിയെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കുക ഇങ്ങനെ ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യുക കണ്ടോ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വിടണം അപ്പോൾ ഓരോ കാലവും അതുപോലെ ചെയ്യാം രണ്ട് കാലം ഒരുമിച്ച് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ മാറി മാറി ചെയ്യാം നമുക്ക് വ്യത്യസ്തപ്പെടാം ഓരോന്നായിട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു പത്തെണ്ണം കൂടി ചെയ്യാം ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ അപ്പോൾ ഓർക്കുക നമ്മുടെ ഈ തൈ മസിൽസും നല്ല ടൈറ്റായി അപ്പോൾ ഇങ്ങനെ ഓരോ മസിൽസിനെയും നമ്മൾ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അടുത്തത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് നിവർന്നിരിക്കുക ഈ കാലിങ്ങനെ മടക്കി മടക്കി എടുക്കുക മടക്കിയെടുക്കുക മടക്കിയെടുക്കാൻ അങ്ങനെ തീരെ മടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിടിക്കുക അതിൻ്റെ കൈകൾ കൊണ്ട് ഈ താ തൊടയുടെ അടിയിലൂടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഈ കാലിനെ മടക്കി ഇങ്ങനെ കൊണ്ടിരണം അപ്പൊ ഈ മടക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാഫ് മസിൽ നമ്മുടെ കൈയിന്റെ ഈ പുറം ഭാഗത്തേക്ക് പ്രസ് ചെയ്യണം മനസ്സിലായോ ഇങ്ങനെ വെച്ചിട്ടുണ്ടാ കാഫ് മസിൽ ഇങ്ങനെ അപ്പൊ ഈ ഉപ്പൂറ്റി തറയത്തൊടരുത് ഉപ്പൂറ്റി തൊട്ടാൽ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റില്ല ഉപ്പൂറ്റി ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഈ കാലിനെ മാക്സിമം കയ്യിലേക്ക് പ്രസ് ചെയ്യാം അപ്പൊ നമ്മൾ നിവർന്നിരിക്കുകയും വേണം ഇങ്ങനെ പുറകോട്ട് വളഞ്ഞു പോരുത് നിവർന്നിരിക്കുകയും വേണം നിവർന്നിരുതുകൊണ്ട് ഇങ്ങനെ ചെയ്യ അപ്പോ ഈ തുട വന്നിട്ട് നമ്മുടെ വയറിനോടും നെഞ്ചിനോടും ചേരും ഈ കാഫ് മസിൽ കയ്യിലേക്കും പ്രസ്സാവും മനസ്സിലാക്കണം കുറച്ചു നേരം മനസ്സിലാക്കിയിരുന്നിട്ട് ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും ദ ഇങ്ങനെ ഉപ്പൂറ്റി തറയിൽ തുടരുത് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അതിനെ സ്ട്രെച്ച് ചെയ്യാം കേട്ടോ സിമ്പിൾ വീണ്ടും മടക്കിയെടുക്കുക സ്ട്രെച്ച് ചെയ്യുക ചെയ്യാം ഒരു അഞ്ചെണ്ണം ചെയ്താലോ ഓരോ കാലിലും മാറി മാറി അഞ്ചെണ്ണം വരും ചെയ്യാം റെഡി ഡാ ഇങ്ങനെ വൺ ടു നന്നായിട്ട് പ്രസ് ചെയ്യണം ആ കാലിൽ നീട്ട് വയ്ക്കുക മറ്റേ കാലം കൊണ്ട് ചെയ്യുക ഇതുപോലെ തന്നെ പ്രസ് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ തലേണയുടെ ആവശ്യമുണ്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചാൽ ഇതുപോലൊരു തലേണ കരുതുക തലേട അല്ലെങ്കിൽ എന്ന് പറയും ഓക്കെ അത് രണ്ടും ഇങ്ങനെ രണ്ട് കാലിൻ്റെയും അടിയിൽ വരുന്ന രീതിയിൽ വയ്ക്കുക അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ നീ മുട്ടിൻ്റെ ഭാഗം കുറച്ചൊന്ന് ബെൻഡായിരിക്കണം മനസ്സിലല്ലേ അതിനു വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത് അങ്ങനെ വെച്ചിട്ട് ഒന്നുകിൽ അത് ചെയ്യുക അതിന് അതിൽ അതിലെങ്കിൽ സാധാരണ നമ്മുടെ തലേട വെച്ചാലും മതി മു ഇങ്ങനെ കറക്റ്റ് ആ മുട്ടിൻ്റെ താഴെ താഴെ വരിക ഇത്രയും ഭാഗം ഇങ്ങനെ വെച്ചിട്ട് കൈകൾ പുറകെ കൊടുക്കുക ഇതാ ഈ തുടയുടെ പിൻഭാഗവും കാൽമുട്ടിൻ്റെ പിൻഭാഗവും രണ്ട് കാലിൻ്റെയും ഈ കുഷനിലേക്ക് പ്രസ് ചെയ്യുക അപ്പൊ കാലൊന്ന് പൊങ്ങി കിട്ടും എടാ ഇങ്ങനെ ആയിരിക്കണം കാലിൻ്റെ ഉപ്പൂറ്റി തറയുന്നു പൊങ്ങുകയും വേണം എന്നിട്ട് പ്രസ് ചെയ്യുക ഇങ്ങനെ എടാ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചോണ്ട് പൊക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും കാലിൻ്റെ ഉപ്പൂറ്റി തറയുന്നു പൊങ്ങണം അങ്ങനെ പൊക്കുക താത്തുക പൊക്കുക താത്തുക ആ പ്രസ് ചെയ്തിട്ട് വേണം വെറുതെ ഇങ്ങനെ കാലു പൊക്കിയാൽ പോരാ പ്രസ് ചെയ്തുകൊണ്ട് കാലിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാലു പൊങ്ങും ഇങ്ങനെ ചെയ്യാം റെഡി അപ്പൊ ഇതൊരു പത്രം ചെയ്യാം കാണു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നൈൻ ആൻഡ് ടെൻ ഓക്കെ അത് കഴിഞ്ഞു അടുത്താണ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ കിടന്നിട്ട് ഒന്ന് മലർന്ന് കിടക്കുക ഇതിങ്ങനെ മാറ്റി വെച്ച് വയ്ക്കുക മലർന്ന് ഇങ്ങനെ കിടന്നിട്ട് കിടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് കിടക്കണം ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഒരു കാലം മടക്കി വയ്ക്കുക ഇടത് കാൽ മടക്കി വയ്ക്കുക വലത് കാലിൽ നേരെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കുക കുത്തനെ നിർത്തണം അപ്പോ ഈ കാലിന്റെ പിന്നിലുള്ള വലിവസെടുത്ത് താഴ്ത്തുക താഴ്ത്തുമ്പോൾ ആ കാലിന്റെ ഉപ്പൂറ്റി തറയിൽ തൊടരുത് തറ തൊടാതെ ഇങ്ങനെ കൊണ്ടുവരണം ഇങ്ങനെ പൊക്കുക താഴ്ത്തുക സ്ട്രെയിറ്റ് ആയിട്ട് പൊക്കുക താഴ്ത്തുക ഒരു കാല് മാത്രം ഓക്കെ പത്രം ചെയ്യാം റെഡിയല്ലേ കമം വൺ ടു തല ൊക്കണ്ട ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ആ കാലും മടക്കി വയ്ക്കുക മറ്റേ കാലും നീട്ടി വയ്ക്കുക അത് ഇതുപോലെ തന്നെ തറയിൽ തൊടാതെ ചെയ്യാം റെഡി ടെൻ ദാ

അടുത്തത് അടുത്ത ലാസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് ഈ കാലിങ്ങനെ മടക്കി വയ്ക്കുക ഈ കാലിങ്ങനെ പൊക്കിയിട്ട് നമ്മൾ കാലിൻ്റെ ഈ കാഫ് മസിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കുക എല്ലാവർക്കും പറ്റണമെന്നില്ല എങ്കിലും പറ്റുന്ന ഇവിടെ പിടിക്കുക പറ്റാത്തവർക്ക് അഥവാ പറ്റുന്നവരാണെങ്കിൽ ഇവിടെ പിടിക്കുക എന്നിട്ട് ഈ കാലിനെ മാക്സിമം ഇങ്ങനെ വലിച്ച് കൊണ്ടുവരണം ഈ ഭാഗം ഫുൾ സ്ട്രെയിറ്റ് ആവണം കണ്ടോ മാക്സിമം നമ്മുടെ തലയുടെ പിന്നിലേക്ക് വരാവുന്ന രീതിയിലേക്ക് വലിക്കുക അപ്പോൾ ഇവിടെ ഒരു വലുവ് പിടിക്കും ആ ഒരു പിടുത്തം വരും ആ പിടുത്തം ക്രമേണ മാറി മാറി വരും അപ്പോൾ ഇവിടെ ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ഈ മുട്ടുവേദന മാറുക തന്നെ ചെയ്യും നന്നായിട്ട് ചെയ്ത് ശീലിച്ചാൽ മതി ഇതിങ്ങനെ ഓക്കെ ഇങ്ങനെ ചെയ്യുക ഫാവ് അഞ്ച് സെക്കൻഡ് തന്നെ അവിടെ പിടിച്ചു തോന്നും ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഓക്കെ അപ്പം അതൊക്കെ ആ കാലം മടക്കി വെക്കുക മറ്റേ കാലം ഇതുപോലെ തന്നെ എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ ആ കാഫ് മസിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ അവിടെ പിടിക്കുക നേരെ ഇങ്ങനെ കൊണ്ടുവരാ ഫൈവ് ഫോർ ത്രീ ടു വൺ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇത് ചെയ്യാം ഇതിന് ശരിയായ രീതി ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൽ ഇങ്ങനെ മടക്കിയെടുക്കണം ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഫുള്ള് നിവർത്തണം ഇങ്ങനെ ഇങ്ങനെയാണ് വേണ്ടത് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരങ്ങനെ ചെയ്യാം മടക്കുക മടക്കുക നിവർത്തുക ഇങ്ങനെ ഒരഞ്ചെണ്ണം അങ്ങനെ പറ്റുന്നവർക്ക് വേണ്ടി കാണിക്കാം ഫൈവ് ഫോർ ത്രീ ആൻഡ് വൺ ഓക്കെ ആ കാലം ദാത്തി വയ്ക്ക മറ്റേ കാലും ഉണ്ട് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കുക പിടിക്കാം ഫോർ പതിയെ താഴ്ത്തി വയ്ക്കുക അടുത്ത ഒറ്റ ഒരു എക്സസൈസ് കൂടെ കാണിച്ചു തരാം നമ്മൾ കാലുകളിക്കുന്ന വെച്ചിട്ട് ഈ കാലിൻ്റെ ഇടയിലേക്ക് ഇതുപോലൊരു തലയേണം വയ്ക്കുക ഇത ഇങ്ങനെ കാലിൻ്റെ മുട്ടിൻ്റെ ഇടയിൽ വെക്കുക എന്നിട്ട് കാലുകളിക്കിനെ അകത്തി വയ്ക്കുക കാൽപാതങ്ങൾ അകത്തി വയ്ക്കുക എന്നിട്ട് ആ മുട്ടുകൊണ്ട് ഈ തലയിണയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക ഇങ്ങനെ പ്രസ് ചെയ്യുക അങ്ങോട്ട് പ്രസ് ചെയ്യുക തലയിണയിലേക്ക് പ്രസ് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ വിടുക പ്രസ് ചെയ്യുക വിടുക അതെങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇമ്മീഡിയറ്റ് റിലീഫായിരിക്കും പറ്റുന്നത് പെട്ടെന്ന് റിലീഫ് ഉണ്ടാവും അത് വളരെ സുഖകരമായിട്ട് ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം പതിയെ എഴുന്നേറ്റ് നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ ചമറമ്പണിഞ്ചിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ കാല് നീട്ടിയിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കുക എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ശ്വാസഗതിയൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് നമുക്ക് നമ്മുടെ സാധാരണ ജോലിയിലേക്ക് പോകാം ഓക്കെ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്തുകൊണ്ടൊന്നും കാര്യമായില്ല നിരന്തരമായിട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടതൊക്കെയുള്ള നിർദ്ദേശങ്ങളൊന്ന് എഴുതണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യും ചെയ്യുന്നൊരു ഒരുപാട് പേരുണ്ട് എനിക്കറിയാം എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പം അതുവരെ എല്ലാവരും സുഖമായിരിക്കാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം ലോകാസമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി